ജമ്മു കശ്മീരിലെ നർവാൾ മേഖലയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ ആറ് പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി എ ഡിജിപി മുക്കേഷ് സിംഗ് പറഞ്ഞു പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് വിവരം സംഭവം ഭീകരാക്രമണമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു റിപ്പബ്ലിക് ദിനത്തിന് മുമ്പ് ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു അതേസമയം നൂറിലധികം ഭീകരരെ ഒറ്റയടിക്ക് കാലപുരിയിലേക്ക് അയച്ച സൈന്യം ഏറ്റുമുട്ടലിൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടു സൊമാലിയ സൈന്യവും ഭീകരടും തമ്മിൽ ഏറ്റുമുട്ടൽ സൊമാലിയൻ സൈന്യവും അൽ ഖൊയ്യുടെ ഉപസംഘടനയായ അൽഷബാ ഭീകരടും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് സംഭവത്തിൽ നൂറിലധികം തീവ്രവാദികളും ഏഴ് സൈനികരും കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യസൊമാലിയൻ നഗരമായ ഗാൽക്കാഡിലെ സൈനിക താവളം ഭീകരാക്രമിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിലാണ് നൂറിലധികം അൽ ഷബാബ് ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് സൊമാലിയ സർക്കാർ വ്യക്തമാക്കി സൈനിക താവളത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അടക്കമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയുടെ പരിശീലനം ലഭിച്ച യൂണിറ്റിലെ അംഗങ്ങളായ സൈനികരാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ സൈനിക താവളത്തിലേക്ക് ഇരച്ചുകേറിയ അൽഷബാബ് ഭീകരർ ബോംബെറിഞ്ഞാണ് ആക്രമണത്തിന് തുടക്കം കുറിച്ചത് മിനിറ്റുകൾക്കകം സൈനികർ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു സൊമാലിയയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനും നിലവിലെ ഭരണകൂടത്തെ താഴെയിറക്കാനുമായി രണ്ടായിരത്തി ആറ് മുതലാണ് അൽഷബാബ് ഭീകര സംഘടന ആക്രമണങ്ങൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി